ഒരുപാട് ജോലികൾ ചെയ്തു. 26 വയസ്സിൽ സർവീസ് കയറി, അന്ന് തൊട്ട് ഒരുപാട് ജോലികൾ ചെയ്തു. ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ജീവിതം എനിക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്നുള്ളത് മലയാള സർവകലാശാല കേരളത്തിന് വേണ്ടി സ്ഥാപിക്കാൻ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്ന പോലെ എന്റെ കൊച്ചു കൈകളാണല്ലോ അങ്ങ് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട്. ഗീതാഞ്ജലി തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങയുടെ എന്താണ് അങ്ങയുടെ പാരിതോഷികം, അല്ല അങ്ങയുടെ പാരിതോഷികങ്ങൾ അനന്തമായിട്ട് എന്റെ കൈകളിലേക്ക് മാത്രമാണല്ലോ, ഈ കൊച്ചു കൈകളിലേക്കാണല്ലോ വരുന്നത് എന്ന് ടാഗോർ പറയുന്നത് പോലെ ഈ ഒരു ദൗത്യം, ഒരു ചരിത്ര ദൗത്യം എന്നെ ഏൽപ്പിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി കാണിച്ച ഒരു വലിയ, ഉമ്മൻചാണ്ടി സാറ് കാണിച്ച ഒരു വലിയ ഔദാര്യം എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം കേരള മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആകാനായി ആഗ്രഹിച്ചിരുന്നവരും അർഹതയുള്ളവരും എത്രയോ പേര് കേരളത്തിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അക്കാഡമിക്സ് ഉണ്ട്. എന്നാൽ നമ്മുടെ നിയമത്തിൽ എല്ലാ സർവകലാശാല നിയമങ്ങളിലും അപ്പോയിന്റ്മെന്റ്, ഇപ്പം ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റ് വൈസ് ചാൻസലറൊക്കെ പ്രശ്നത്തിൽ കിടക്കുകയാണല്ലോ, എന്നാൽ അപ്പോയിന്റ്മെന്റ് ഫസ്റ്റ് വൈസ് ചാൻസലർ ഈസ് ദ പ്രിവിലേജ് ഓഫ് ദി ഗവൺമെന്റ്. അവിടെ യു ജി സി പറയുന്ന അക്കാദമികമായ നിബന്ധനകൾ ഫസ്റ്റ് വൈസ് ചാൻസലർക്ക് ബാധകമല്ല. കാരണം അത് ഒരു മോർ ഓർ ലെസ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലി ആയതുകൊണ്ടായിരിക്കാം നിയമങ്ങളിൽ അങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ വൈസ് ചാൻസലർ ആവാൻ പറ്റില്ല ഒരു യൂണിവേഴ്സിറ്റിയിലും, കാരണം എനിക്ക് പി എച്ച് ഡിയും ഇല്ല, പിന്നെ ടീച്ചിങ് എക്സ്പീരിയൻസും ഇല്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് എന്നെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആക്കാനേ സാധിക്കൂ. അത് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിന് എന്നെ കൊള്ളാം അല്ലെങ്കിൽ ഇയാളെ കൊള്ളാം എന്ന് തീരുമാനിച്ച ആ ഒരു നിഗമനത്തിലെത്തിയ ആ ഗവൺമെന്റും പ്രത്യേകിച്ച് വിശിഷ്യ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. അല്ലാതെ ഞാൻ സർക്കാരിലിരുന്ന ഓരോ സ്ഥാനത്തെ പറ്റിയും എനിക്ക് പ്രത്യേകിച്ച് ആരോടും കൃതജ്ഞതയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ജോലി തന്നേ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്നെ ആ സമയത്ത് ചീഫ് സെക്രട്ടറി ആക്കിയേ പറ്റുള്ളൂ, എന്നെ ആ സമയത്ത് ഹോം സെക്രട്ടറി ആക്കിയേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ദർ വാസ് എൻ ഓപ്ഷൻ നോട്ട്. ഞാൻ റിട്ടയർ ചെയ്തു 2012 റിട്ടയർ ചെയ്തു. അതിനു മുമ്പ് ഞാൻ ക്യാബിനറ്റിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കൂടെ കൂടെ സി എമ്മിനോട് ചോദിക്കും, സർ മലയാള യൂണിവേഴ്സിറ്റിക്ക് വി സി ആയിട്ടില്ല, ഒന്നാം തീയതി ആരംഭിക്കണം. ആ നമുക്ക് ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെപ്റ്റംബർ മാസം മുഴുവൻ കഴിഞ്ഞു. ഒക്ടോബർ ആദ്യ വാരമാണ് എന്നോട് പറയാം, കൊട്ടക്കകത്ത് എന്നോട് തപ്പിയാൽ കിട്ടും, നമുക്ക് അടുത്ത ആഴ്ച തപ്പാം എന്ന് പറയാം. അപ്പം എനിക്കൊരു ചെറിയ സംശയം. അപ്പോൾ അടുത്ത ആഴ്ച ഞാനിത് ഓർമ്മിപ്പിച്ചു ലാസ്റ്റ് ഐറ്റമായിട്ട്. അപ്പോഴേ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ട്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സർ, ഒരുപാട് കവിതകൾ എഴുതാനുണ്ട്, എഴുതി നാട്ടുകാര്യത്തിന് ദ്രോഹിക്കാൻ ബാക്കിയുണ്ട്, ഞാൻ എഴുതും എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ്, എഴുത്താണ് ഇനി, അപ്പോൾ വേറെ ജോലിയൊന്നും വേണ്ടല്ലേ. ഞാൻ പറഞ്ഞു, വേണ്ട സർ, ആവശ്യത്തിനൊക്കെ ആയല്ലോ. അല്ല, മലയാള യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് വൈസ് ചാൻസലർ ആവാൻ പറഞ്ഞാൽ പോവില്ലേ? ഞാൻ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ തീരുമാനം ചിലപ്പോൾ മാറിപ്പോവും, എന്നാൽ അതാണ് ഞങ്ങളുടെ തീരുമാനം, എഴുതിക്കൊള്ളും എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് എഴുതുന്നത് കെ ജയകുമാറിന്റെ വൈസ് ചാൻസലർ. ഞാൻ പറയുന്നത് ബാക്കി ജോലികൾ ചെയ്തതിനൊന്നും എനിക്ക് ആരോടും അങ്ങനെ ഒരു പ്രത്യേകിച്ച് കൂറൊന്നും ഇല്ല എന്ന് പറയാൻ കാര്യം, ദാറ്റ് ഈസ് മൈ റൈറ്റ് ആസ് എ ഐ എ എസ് ഓഫീസർ. എന്നാൽ ഇതങ്ങനെയല്ല, ഇത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എഴുത്തച്ഛന്റെ പേരിൽ തിരൂര് പോയി പിന്നെ ഒരു സർവകലാശാല സ്ഥാപിക്കുക. ഒരു സർവകലാശാല സ്ഥാപിക്കുക എന്നുള്ള ചെറിയ ജോലിയല്ലെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എന്തായാലും. കാരണം ആദ്യ വൈസ് ചാൻസലറുടെ പിന്നെ വിവരം പോലെയോ എന്താണ് പേഴ്സണാലിറ്റി പോലെയൊക്കെ ഇരിക്കും പല കാര്യങ്ങൾ. നമ്മൾ എവിടെ ഇതെങ്ങനെ പിച്ച് ചെയ്യുന്നു യൂണിവേഴ്സിറ്റിയെ? ഇതൊരു വെറും റൺ ഓഫ് ദ മിൽ സാധാരണ യൂണിവേഴ്സിറ്റിയാണോ വ്യത്യസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്? എനിക്കതിന് ഒരുപാട് സർഗാത്മകമായിട്ടുള്ള അവസരങ്ങളുണ്ടായി. അത് വ്യത്യസ്തമായൊരു യൂണിവേഴ്സിറ്റി ആവണം എന്നുള്ള സ്വപ്നം കുറേയൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു. അതുപോലെ പറഞ്ഞതുപോലെ എത്രയെത്ര സംഭവ ഇവന്റ്സ് ആണ് അവിടെ, ലിറ്റററി ഇവന്റ്സ്, സിനിമാ ഇവന്റ്സ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞാനും അത് ഓരോ ദിവസവും ആസ്വദിച്ചു എന്നുള്ളതാണ് സംഭവം. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ വലിയ ജോലിയാണ്. ഞാനിതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടില്ല, ഇതൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. ഈ പുസ്തകത്തിൽ 2000 വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. കാരണം ശൂന്യതയിൽ നിന്നൊരു സർവകലാശാല ഉണ്ടാക്കണം. ഭൂമി കിട്ടിയിട്ടില്ല, ഇപ്പോഴും 5 ഏക്കർ ഭൂമി സർക്കാർ ഭൂമിയിലാണ്, കെട്ടിടം കെട്ടണം. ഒക്ടോബർ 31 ഞാൻ റിട്ടയർ ചെയ്യുന്നത്, നവംബർ 1 യൂണിവേഴ്സിറ്റി തറക്കല്ലിട്ടു. ഉമ്മൻചാണ്ടി സാർ വന്ന് തറക്കല്ലിട്ട് പോയി, അത് ഉഞ്ചംപറമ്പിലാണ് തറക്കല്ലിട്ടത്, സ്ഥലമില്ലാഞ്ഞിട്ട്. പിന്നൊരു സ്ഥലം കണ്ടുപിടിച്ച് കെട്ടിടം കെട്ടി, അധ്യാപകരെ നിയമിച്ച് റൂൾസ് ഉണ്ടാക്കി, കുട്ടികളുടെ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തി, സിലബസ് ഉണ്ടാക്കി, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാക്കി. ഓഗസ്റ്റിൽ ഞങ്ങൾ 2013 ഓഗസ്റ്റിൽ ക്ലാസ് തുടങ്ങി. തുടങ്ങണമെന്ന് ഞാനങ്ങ് നിശ്ചയിച്ചിരിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു 2-3 പ്രിപ്പറേറ്ററി മൂഡിൽ വേണമെങ്കിൽ അങ്ങോട്ട് ഇവിടെ നടക്കാം. ഞാൻ വിചാരിച്ചു 2012 നവംബർ 1 ആരംഭിച്ചു, 2013 ചിങ്ങം 1 ഞങ്ങളുടെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു, ചെയ്തു. അത് ഖുദാ എന്റെ അഭിമാനമായിട്ട് ഞാൻ പറയുന്നതല്ല, ഏതൊക്കെയോ ശക്തികൾ എന്നെ അനുവദിച്ചു, എന്നെ അതിനുള്ള നിമിത്തമാക്കി. ഐ എം എറ്റേണലി ഗ്രേറ്റ്ഫുൾ. സർവകലാശാലയ്ക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം, എപ്പോഴും എല്ലാ കാലത്തും ഒരുപോലെ നടന്നുള്ളൂ. പക്ഷേ ദാറ്റ് യൂണിവേഴ്സിറ്റി ഇസ് ദേർ, അത് നമ്മുടെ അഭിമാനമാക്കി മാറ്റാം. അതിന് എന്നെ നിമിത്തമാക്കിയതിലുള്ള സന്തോഷമാണ്. അതുകൊണ്ട് എന്റെ ഒരു സർവീസ് സ്റ്റോറി എഴുതുമ്പോൾ
ഈ IAS ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ, പ്രത്യേകിച്ച് മലയാളത്തിലൊരു യൂണിവേഴ്സിറ്റി, എഴുത്തച്ഛൻ്റെ പേരിലൊരു യൂണിവേഴ്സിറ്റി, ഇതൊക്കെ എന്തെന്നില്ലാത്ത അറിവുകളാണ് എനിക്ക് തന്നത് തന്നെ. ഞാനൊരു ഭാഷാ പണ്ഡിതനോ സാഹിത്യ പണ്ഡിതനോ ഒന്നുമല്ല. കവിത എഴുതുന്നൊരു ഒരു ദോഷമല്ലാതെ വേറെ പിന്നെ വേറെ ദോഷമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഭാഷാ സർവകലാശാലയ്ക്ക് ഈ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ എന്താണ് പ്രസക്തി, അവർ കൗണ്ടർ റവല്യൂഷനാണ് തുടങ്ങിയ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ എനിക്കൊരു അവസരമുണ്ടായി എന്നുള്ളതാണ്